Hello friends, this is Irumbanpuli season. So, recipe is sweet pickle. This is a Govan recipe. It's a simple recipe. So, video. Subscribe to the channel. Subscribe to the bell icon. All options enable. This is 250 grams, 1/2 kilo Irumbanpuli. And then I am shared the value of the Mopada and the Nanibu at the Tunda. And then I took Kaida and the Kaidigi, but the Akisha Namka Nirin Yedakana Kaidina Nala fresh eye told the Yakuman Yengi Poa the Karatrola Edgar in the tub. I did underside of it while on the Kati the Kalamishation. Or do you remember Namkun, I like to gear Yedakana? The development good the Lola Angela Nalo, ROI to Namka Yedakana, Corpula. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു വെക്കണം. നമ്മുടെ എല്ലാ ഇരുമ്പുളിയും ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് തിന്നായി പോകണ്ട, അന്നാ വല്ലാണ്ട് കട്ടി കൂടിയും പോകണ്ട. ഒരു മീഡിയം സൈസിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സോസ്പാനിൽ 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ട് നമുക്ക് തിളപ്പിക്കണം. വെള്ളം നന്നായി തിളച്ചു വരുന്ന സമയത്ത്, ഇങ്ങനെ വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി ഇതിലേക്ക് ചേർക്കാം. ഇരുമ്പൻപുളി നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അത് വെന്ത് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ഈ ഇരുമ്പൻപുളിയിൽ ഹൈ ലെവലിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ കിഡ്നി ഹെൽത്തിന് അത്ര നല്ലതല്ല. നമ്മൾ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളയുമ്പോൾ അതിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു കിട്ടും. അതും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇരുമ്പൻപുളി ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് വെട്ടി തിളയ്ക്കാൻ തുടങ്ങും. ആ തുടങ്ങി കഴിയുമ്പോൾ ഒരു 10 സെക്കൻഡ് നേരം തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ മൂടി കൊണ്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് നേരം അത് അവിടെ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒരു 10 സെക്കൻഡ് നേരം ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി വെച്ച് അടച്ചു വെക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വെള്ളം ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയാണ്. ആ ഊറ്റിയെടുത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് നമ്മൾ കളയുകയാണ്. ഇനി നമ്മൾ സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. ടാപ്പ് വാട്ടറിൻ്റെ അടിച്ച് പിടിച്ച് കഴുകിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ സാധാരണ വെള്ളം കൊണ്ട് ഇങ്ങനെയൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ട്രെയിൻ ചെയ്യാൻ വയ്ക്കുക. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വയ്ക്കുക. ഇനി അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ ശർക്കര ഉരുക്കിയത് ചേർക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പൻപുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഈ മിക്സ് നന്നായിട്ട് തിളച്ച് ഇതിലെ വെള്ളമൊക്കെ പറ്റി ഇത് തിക്കായിട്ട് വരണം. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഇത് തിക്കായി വരും. ഇതിൻ്റെ വെള്ളം കുറേ ഒന്ന് പറ്റി കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കടുകും കൂടെ ചേർത്ത് എണ്ണയില്ലാതെ വറുത്ത് പൊടിച്ച് അതും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് പറ്റി വരണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇരുമ്പൻപുളിക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ആർക്കും മാത്രം നല്ലതല്ല. മിതമായിട്ടുള്ള അളവിൽ വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ചും കിഡ്നി തകരാറുള്ളവർ ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഈ സമയം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇരുമ്പൻപുളി ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. ഇപ്പം നമ്മുടെ ഈ പിക്കിൾ തണുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് നമ്മുടെ പിക്കിളിരിക്കേണ്ടത്. നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് കണ്ടെയ്നറിലേക്ക് മാറ്റാം. കഴിയുന്ന ഗ്ലാസ് ജാറുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിച്ച് തുടങ്ങാം. ഇരുമ്പുളി ധാരാളമായിട്ടുള്ള സീസണിൽ കുറച്ച് ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഡിഷായിട്ട് ബിരിയാണിക്കോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഇരുമ്പൻപുളി പിക്കിൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ അളവിൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ കുപ്പിയിൽ കൊള്ളാനുള്ള അളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 250 ഗ്രാമല്ലേ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുന്ന പോലെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.